ഒരു 6 വയസ്സുള്ള കുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന ഷിഹാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. നമ്മളിതെല്ലാം സംസാരിച്ച വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പക്ഷേ ഇപ്പോൾ പുറത്തു വരികയാണ്. മനോരമ ന്യൂസ് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ആദ്യം കാണുക. ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമാണ്, ആദ്യം ഈ കുട്ടി ആ കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതുവഴി ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന ഒരാൾ അതിൻ്റെ തലയ്ക്കടിക്കുകയും അതിനെ പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്യക്തമാണ്. അയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, വൈകാതെ തന്നെ പിടികൂടുമെന്നാണ് വിശ്വാസം. അപ്പോൾ ആദ്യം നടക്കുന്ന സംഭവം, ഈ ഷിഹാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ആ കാറിൽ ചാരി നിൽക്കുന്നത് കണ്ട് അതിലെ നടന്നു വന്ന ഒരാൾ പോലും പ്രൊവോക്കായിട്ട് അവനെ കയറി അങ്ങ് അടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവനെ തലക്കിട്ടാണ് ആദ്യം അടിക്കുന്നത്. ഒരു കുട്ടിയാണ് എന്നൊരു പരിഗണന പോലും ഇല്ലാതെ അവൻ്റെ തലക്കിട്ട് അടിക്കുകയാണ്. 6 വയസ്സല്ലേ പ്രായമുള്ളൂ. ആ കുട്ടി ആ കാറ് കണ്ടപ്പോൾ അതിനൊരു കൗതുകം തോന്നിയിട്ടായിരിക്കും അതിൻ്റെ അടുത്ത് പോയി നിന്നതും അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നതും. അല്ലാതെ അവൻ കള്ളനോ കൊലപാതകയോ ഒന്നും അല്ലല്ലോ. ഇനി ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തത്ര നികൃഷ്ടരായ ഒരു സമൂഹമാണോ മലയാളികൾ? ഒരാളല്ല, 2 പേര് ആ കുട്ടിയെ തല്ലിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഷിഹാദ് എന്ന് പറയുന്ന ആൾ ആദ്യം വന്നിട്ട് വണ്ടി എടുക്കാനായിട്ടായിരിക്കും അയാൾ അവിടെ വന്നത്. ആ കുട്ടിയുടെ അടുത്ത് മാറാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടാവില്ല. 6 വയസ്സുള്ള കുട്ടിയാണ്, മനസ്സിലാക്കണം. അപ്പോൾ അവൻ്റെ തലയിൽ തട്ടിയിട്ടാണ് ഇയാൾ ആദ്യം അത് പറയുന്നത്, അല്ലാതെ സ്നേഹത്തോടെയല്ല. തലയിൽ ഒരു അടി കൊടുക്കുന്നുണ്ട് ആദ്യം വന്നിട്ട്. ആ കുഞ്ഞ് അവിടെ തന്നെ നിന്നപ്പോൾ അവൻ വീണ്ടും വന്നിട്ട് അവനെ ചവിട്ടി അവിടെ നിന്ന് മാറ്റുന്നതാണ് കണ്ടത്. എന്തൊരു ക്രൂരതയാണ് നോക്കുക. ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി അതിനവിടെ നിന്ന് മാറ്റി നിർത്തിയാലും അവനെ ആ വണ്ടി എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഈ തരത്തിൽ അധപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം. ഞാൻ ഈ സമൂഹം എന്ന് തന്നെ പറയും. കാരണം ഇത് കണ്ടില്ലേ, ഒരാളല്ല, ആ ഒരു കുട്ടി അവിടെ നിന്നപ്പോൾ അവൻ തെരുവിലെ ഒരു ബാലനാണെന്ന് അവന്മാർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പിന്നെ അവനെ ആർക്കും അടിക്കാമല്ലോ, ആർക്കും തല്ലാമല്ലോ, ചോദിക്കാൻ ആരും വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയാണ് പലപ്പോഴും ടെക്നോളജിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ, ഇത്തരം CCTVകൾ ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. എന്തായാലും ആ കുട്ടിയുടെ ദേഹത്ത് കൈ ആദ്യം വെച്ച മനുഷ്യൻ, അയാൾ ആരാണെങ്കിലും അയാൾ പിടിക്കപ്പെടില്ല എന്ന് കരുതിയാണ് ഇരിക്കുന്നതെങ്കിൽ വൈകാതെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും എത്തും പോലീസ് ജീപ്പ്. ഓർത്തോ?